ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും എൻ എഫ് കണ്ണൂർ കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ സ്നാക്കുമായിട്ടാണ് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രെഡ് റോസ്റ്റാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഇതെല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയായിരിക്കും എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിത് ഷെയർ ചെയ്യുന്നു വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക സപ്പോർട്ട് ചെയ്യുക അതിനു മുമ്പ് ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞു ബെൽബട്ടൺ ഇനേബിൾ ചെയ്ത ശേഷം മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്ത് എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക അപ്പം നമുക്ക് ഈ സ്നാക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് ഒരു ബൗളിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യാം ഇനി ഇതിലേക്ക് രണ്ട് എഗ്ഗ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട് എഗ്ഗൊക്കെ ചേർക്കുമ്പോൾ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം നിങ്ങൾക്ക് കൂടുതൽ ആളുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എഗ്ഗിൻ്റെ അളവും കൂട്ടിക്കൊടുക്കുക ഇത് ഏകദേശം ഒരു നാല് അഞ്ച് പേർക്ക് കഴിക്കാനുള്ള ബ്രെഡ് റോസ്റ്റ് ഉണ്ടാക്കാം രണ്ട് കൊണ്ട് ഇനി നമുക്കൊരു സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ചിട്ട് ഈ എഗ്ഗ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒരു സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഈ ഷുഗർ എഗ്ഗുമായിട്ട് നന്നായിട്ട് മെൽറ്റ് ആയി വരുന്നത് വരെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇതിപ്പം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് മിൽക്കാണ് ഒരു കാൽ കപ്പ് മിൽക്ക് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ശേഷം ഈ മിൽക്കും എഗ്ഗൊക്കെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക റംസാനൊക്കെ നമ്മുടെ ജോലി പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ സ്ലൈസ് സ്ലൈസാക്കിയ ബ്രെഡാണ് പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഗീ വേണം ഇനി നമുക്ക് ഈ റോസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഞാൻ ഇവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു അര ടീസ്പൂൺ ഗീ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച എഗിൻ്റെ ബാറ്ററിലോട്ട് ഓരോ സ്ലൈസ് ബ്രെഡും ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത ശേഷം നമുക്ക് ഈ പാനിലോട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇതൊക്കെ പലർക്കും അറിയാവുന്നത് തന്നെയായിരിക്കും എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിത് ഷെയർ ചെയ്യുന്നതാണ് ഇതുപോലെ സ്പേസ് ആയിട്ടും ഈ ബ്രെഡ് റോസ്റ്റ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അതിനുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആവശ്യമുള്ളവർ അതുകൂടി ഒന്ന് കണ്ടു നോക്കുക അത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ബ്രെഡ് റോസ്റ്റ് തന്നെയാണ് പക്ഷേ അത് സ്പേസി ആയിട്ടുള്ളതാണ് ഇത് സ്വീറ്റ് ആയിട്ടുള്ളതും അപ്പോൾ രണ്ട് വീഡിയോയും ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ ഇതുപോലെ നമുക്ക് മുഴുവൻ ബ്രെഡും റോസ്റ്റ് ചെയ്തെടുക്കാം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചതിന് ശേഷം എഗ് ബാറ്ററിൽ മുക്കിയിട്ട് ഓരോ സ്ലൈസായിട്ട് ബ്രെഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ജസ്റ്റ് ഒരഞ്ച് സെക്കൻഡ് കഴിയുമ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക ചെറുതായിട്ടൊന്ന് യെല്ലോയിഷ് കളറാവുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം അധികം കരിഞ്ഞു പോകരുത് അങ്ങനെ മുഴുവൻ ബ്രെഡും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുകൂടി നമുക്ക് തിരിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും ഇപ്പം മുഴുവൻ ബ്രെഡ് റോസ്റ്റും ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ നമ്മൾ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും എൻ്റെ ഇന്നത്തെ ഈ കുഞ്ഞ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞു ബെൽബട്ടൺ ഇനേബിൾ ചെയ്ത ശേഷം മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇൻഷല്ല ഇനിയും വെറൈറ്റികളായിട്ടുള്ള റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്